ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു സബ്സ്ക്രൈബറിൻ്റെ ആവശ്യപ്രകാരം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലെല്ലെ ബെല്ലെ എന്ന ചിത്രമാണ് രണ്ടായിരത്തി പത്തിലാണ് ഈ സിനിമ റിലീസാവുന്നത് ഈ മൂവി കാണാനായി ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം ബെല്ലെ എന്നാണ് സിനിമയിലെ ഹീറോയിൻ്റെ പേര് ബെല്ലെ ഒരു വയലിൻ വയനക്കാരിയാണ് പക്ഷേ അവൾക്ക് തൻ്റെ കഴിവ് ഇന്നുവരെ പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല സിനിമ തുടങ്ങുമ്പോൾ ബെല്ലയും അവളുടെ കാമുകനുമായുള്ള ഒരു മരംചുറ്റി പ്രണയമാണ് കാണിക്കുന്നത് അവിടെ വെച്ച് കാമുകൻ ഹീറോയിന് ഒരു ഗിഫ്റ്റ് കൊടുത്തു ഹീറോയിൻ അത് തുറന്നു നോക്കി കിട്ടിയ ഗിഫ്റ്റ് ഒരു മ്യൂസിക് സീഡി ആയതുകൊണ്ട് ഹീറോയിൻ ഹാപ്പിയായി ഉടനെ തന്നെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചുംബനം തുടങ്ങി അധികനേരം അവിടെയിരുന്ന് പണിയുന്നത് ബുദ്ധിയല്ലെന്നോർത്ത് അവർ റൂമിലേക്ക് പോയി പിന്നെ അങ്ങോട്ടുമിങ്ങോട്ടും കൈസഹായങ്ങളും കളികളുമൊക്കെ ആരംഭിച്ചു ആക്രാന്തം ഉണ്ടായിരുന്ന കാമുകൻ അതിരവിട്ട് പലതിനും മുതിർന്നപ്പോൾ ഹീറോയിൻ ഇന്നിത്രയും മതിയെന്നും പറഞ്ഞ് അവിടെ നിന്നും വയലിൻ പ്രാക്ടീസിനെന്നും പറഞ്ഞു പോയി ഹീറോയിൻ വീട്ടിലെത്തി വളരെ വിഷമം നിറഞ്ഞ ഭാവത്തിൽ വയലിൻ വായന തുടങ്ങി അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഹീറോയിന്റെ വയലിൻ വായനക്ക് ഒരു ഫലം കിട്ടി അവൾക്കൊരു ഓഡിഷൻ സെറ്റാവുന്നു ഈ വിവരം ഹീറോയിന്റെ അമ്മയെ അറിയിക്കാനായി പോയി ഹീറോയിന്റെ അമ്മ കളികൾ എങ്ങനെ നടത്തണം എന്ന് പരിശീലിപ്പിക്കുന്ന ജോലിയും ഗവേഷണവും ഒക്കെ നടത്തുന്ന ഒരാളായിരുന്നു ആ വർക്കിന്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഹീറോയിൻ അമ്മയെ കണ്ട് ഓഡിഷൻ സെറ്റായി എന്നുള്ള സന്തോഷ വാർത്ത അമ്മയെ അറിയിച്ചത് അതോടൊപ്പം ഹീറോയിന്റെ അനിയത്തിയോടും അവൾ ഈ സന്തോഷം പങ്കുവച്ചു അടുത്ത സീനിൽ ഹീറോയിൻ അവളുടെ സാറിനോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നു പക്ഷേ സാറിന് ഓഡിഷന് പോകുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ നീ അതിന് യോഗ്യത നേടിയിട്ടില്ല എന്നും ഇനിയും ഒരുപാടൊക്കെ പഠിക്കാനുണ്ടെന്നും സാർ അവളോട് പറഞ്ഞു പക്ഷേ സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന ഹീറോയിൻ വയലിൻ വായിച്ച് കേൾപ്പിച്ച് സാറിനെ ബോധ്യപ്പെടുത്താൻ നോക്കി പക്ഷേ ഹീറോയിൻ വായിച്ചതിന് ഇമോഷൻ തീരെ പോരാ എന്നായിരുന്നു സാറിൻ്റെ മറുപടി അതോടെ ഹീറോയിൻ ആകെ വിഷമിച്ചു അതുകഴിഞ്ഞ് ഹീറോയിൻ്റെ ഒപ്പം കളി നടത്തിയ കാമുകൻ ഹീറോയിനെയും അവളുടെ അനിയത്തെയും മാറി നിന്ന് വായിനോക്കാൻ തുടങ്ങി ആ സമയം ഹീറോയിൻ്റെ അമ്മ യാതൊരു പ്രശ്നവുമില്ലാതെ അത് നോക്കി നിന്നു ശേഷം അവനുമായി നീ പണി വല്ലതും എന്ന് ഹീറോയിൻ്റെ അമ്മ അവളോട് ചോദിച്ചു കേട്ട് ഹീറോയിൻ ചെറുതായി ഒന്ന് പേടിച്ചു പക്ഷേ അതിലൊന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നായിരുന്നു ഹീറോയിന്റെ അമ്മയുടെ മറുപടി അടുത്ത സീനിൽ ഹീറോയിന്റെ അമ്മ ഇങ്ങനെ എപ്പോഴും വയലിൻ മാത്രം വായിച്ച് നടക്കാതെ രാത്രി പാർട്ടിക്കൊക്കെ പോയി മനസ്സൊന്ന് ഫ്രഷ് ആക്കാനായി പറഞ്ഞു ഹീറോയിൻ അങ്ങനെ രാത്രി ആ പാർട്ടിക്ക് പോയി അവൾ എത്തുന്നതിന് മുമ്പേ അവിടെ ഹീറോയിന്റെ അനിയത്തി കുടിച്ചു നല്ല പൂസായിരുന്നു ഹീറോയിന്റെ കാമുകനും പാർട്ടിയിൽ പങ്കെടുക്കാനെത്തി ഹീറോയിനെ കണ്ടപ്പോൾ തന്നെ അവനൊരു കളി ചോദിച്ചു പക്ഷേ ഹീറോയിൻ അതിന് സമ്മതിച്ചില്ല അതുകഴിഞ്ഞ് ഹീറോയിന്റെ കണ്ണ് വെട്ടിച്ച് അവളുടെ കാമുകനും അനിയത്തിയുമായി എല്ലാവരുടെയും മുമ്പിൽ വച്ച് തന്നെ കളി തുടങ്ങി ഹീറോയിൻ അത് കണ്ട് ഓടി വന്നു നോക്കി അത് കണ്ടതും അവൾ ഞെട്ടിപ്പോയി ഇങ്ങനെയും കളിച്ചു മറിയാൻ ഇവൾ ഇത് എവിടെ നിന്ന് പഠിച്ചു എന്ന് അവൾ ചിന്തിച്ചു നിന്നു അതിൽ ഹീറോയിന് ശരിക്കും വിഷമമായി അടുത്ത സീനിൽ ഹീറോയിൻ ഓഡിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു അവിടെ എത്തി അവളുടെ ഫ്രണ്ടിനെ കണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു ഓഡിഷന് അവിടെ ഒരുപാട് പേരെ കണ്ടപ്പോൾ ഹീറോയിന് ആകെ ടെൻഷനായി അങ്ങനെ ഹീറോയിൻ വയലിൻ വായിക്കാൻ തുടങ്ങി പക്ഷേ വായിച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് കോൺഫിഡൻസ് ഒക്കെ പോകുന്ന പോലെ തോന്നി അതുകൊണ്ട് തന്നെ നന്നായി വായിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ശേഷം അവൾ സ്റ്റേജിന്റെ പുറകിലെ റൂമിലേക്ക് പോയി ആ സമയം ഹീറോയിന്റെ പുറകിലായി ആരോ ഒരാൾ വന്നു നിന്നു അയാൾ അവളുടെ ചെവിയിലായി നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ച ശേഷം ഹീറോയിന്റെ അവിടെയും ഇവിടെയും തൊട്ടും തലോടിയുമൊക്കെ സൂചിപ്പിച്ചു കൊടുത്തു അതിൽ ഹീറോയിന് ഒരു ഉന്മേഷവും സന്തോഷവും ഒക്കെ ഉണ്ടായി പക്ഷേ പെട്ടെന്ന് തന്നെ പുറകിൽ നിന്നയാൾ അവിടെ നിന്നും പോയി ഹീറോയിൻ നേരെ വയലിനും സ്റ്റേജിലേക്ക് പോയി പിന്നെ അവൾ വായിച്ചങ്ങ് തകർത്തു ആ വായന അവൾക്ക് എല്ലാവരുടെയും കയ്യടി നേടിക്കൊടുത്തു അത് കഴിഞ്ഞ് തന്നെ പണിഞ്ഞതാരാണ് എന്നറിയാനായി ഹീറോയിൻ നേരെ സ്റ്റേജിന്റെ പുറകിലോട്ട് പോയി പക്ഷേ സിൽ ഒരാൾ അവിടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നു അയാളാകും പുറകിൽ നിന്ന് പണിഞ്ഞതെന്ന് ഹീറോയിൻ വിശ്വസിച്ചു അതോടൊപ്പം വായന നന്നായിരുന്നുവെന്നും നീ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആയെന്നും അയാൾ ഹീറോയിനോട് പറഞ്ഞു തുടർന്ന് അയാളുടെ കാർഡ് ഹീറോയിന് കൊടുത്ത ശേഷം അവിടെ നിന്നും അയാൾ പോയി അത് കഴിഞ്ഞ് കൂട്ടുകാരിയുമായി കണ്ടുമുട്ടിയ ഹീറോയിനോട് സ്റ്റേജിലെ വായന ഒന്നുകൂടി വായിക്കാൻ കൂട്ടുകാരി അവളോട് ആവശ്യപ്പെട്ടു പക്ഷേ സ്റ്റേജ് പെർഫോം ചെയ്ത പോലെ വായിക്കാൻ ഹീറോയിന് സാധിക്കുന്നില്ല അടുത്ത ദിവസം ഹീറോയിൻ സ്റ്റേജിൻ്റെ പുറകിൽ നടന്ന കളിയെക്കുറിച്ച് അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞു എന്നാൽ അങ്ങനെ കിട്ടിയ ആ പണിയുടെ ഗുണം കൊണ്ടാവും നിനക്ക് നന്നായി വായിക്കാൻ പറ്റിയതെന്ന് കൂട്ടുകാരി ഹീറോയിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനിയും നന്നായി അതുപോലെ വായിക്കാൻ നിനക്ക് ഒരുത്തനെ ഒപ്പിച്ചു തരാമെന്ന് കൂട്ടുകാരി ഹീറോയിനോട് പറഞ്ഞു ഉടനെ തന്നെ ജോൺ എന്ന ഒരാളെ ഹീറോയിനായി കൂട്ടുകാരി കണ്ടെത്തി ജോണുമായി ഹീറോയിൻ കളി ആരംഭിച്ചു അങ്ങനെ ജോൺ അവന്റെ വയലിനെടുത്ത് ഹീറോയിനോട് വായിക്കാൻ പറഞ്ഞു പക്ഷേ ഹീറോയിന് ആ കളിയിൽ ഒരു ഫീലിംഗ്സും തോന്നിയില്ല അതുകൊണ്ട് തന്നെ നിന്റെ വായനയൊക്കെ മതിയെന്നും പറഞ്ഞ് ഹീറോയിൻ കളിയൊക്കെ കഴിഞ്ഞ് ജോണിനെ പറഞ്ഞു വിട്ടു ശേഷം വയലിനെടുത്ത് ഒന്ന് വായിക്കാൻ ഹീറോയിൻ ട്രൈ ചെയ്തു പക്ഷേ നന്നായി വായിക്കാൻ കഴിയുന്നില്ല അടുത്ത ദിവസം ഹീറോയിൻ ജഡ്ജസിൽ ഒരാളായ സാറിന്റെ വീട്ടിലേക്ക് പ്രാക്ടീസിനായി പോകുന്നു അവിടെ വച്ച് ഹീറോയിന് അയാൾ നല്ല സപ്പോർട്ട് കൊടുത്തു അതോടൊപ്പം വായന തുടങ്ങിയ ഹീറോയിന്റെ പുറകിൽ വന്ന് നിന്ന് അവളെ ഓരോന്ന് ചെയ്ത് സൂചിപ്പിക്കാനും തുടങ്ങി അതിൽ ഹീറോയിൻ വല്ലാതെ അങ്ങ് സുഖം പിടിച്ചു വന്നപ്പോഴാണ് ഇന്നത്തെ ക്ലാസ് ഇത്രയും മതിയെന്നും പറഞ്ഞ് അയാൾ പോയത് ശേഷം ഹീറോയിന് അന്ന് നന്നായി വയലിൻ വായിക്കാൻ കഴിഞ്ഞു ഇക്കാര്യമൊക്കെ അവൾ കൂട്ടുകാരിയോടും പറഞ്ഞു അപ്പോൾ ഒരു കളി കിട്ടിയാൽ നന്നായി വയലിൻ വായിക്കാൻ കഴിയുമെന്ന് ഹീറോയിൻ മനസ്സിലാക്കി അതുകഴിഞ്ഞ് കൂട്ടുകാരി ഹീറോയിനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ മ്യൂസിക് ട്രൂപ്പിൽ വച്ചാണ് ഹീറോയിൻ ഹീറോയെ കാണുന്നത് ഹീറോയ്ക്ക് അവളെ കണ്ടപ്പോൾ ഇഷ്ടമായി അവർ രണ്ടുപേരും അവിടെ വെച്ച് തന്നെ പരിചയപ്പെട്ടു ഹീറോയിനും അവനോട് പ്രേമം തുടങ്ങി അതുകഴിഞ്ഞ് ഹീറോയിനും കൂട്ടുകാരിയും ചേർന്ന് ഒരു പാർട്ടിക്ക് പോയി അവിടെ വെച്ച് ഹീറോയിൻ്റെ കൂട്ടുകാരി ഒരു ഗുളിക കഴിച്ച് ആകെ മൂടായി അതോടൊപ്പം ഹീറോയിനും കൊടുത്തു ഒന്ന് ശേഷം രണ്ടുപേരും പരിപാടി നടത്താനുള്ള മട്ടിലേക്ക് കാര്യങ്ങളെത്തി പക്ഷേ ആ സമയം അവിടേക്ക് ഹീറോ വന്നു ഹീറോ ഓടി വന്ന് ഹീറോയിനെ ഒരു ഡാൻസ് കളിക്കാനായി വിളിച്ചു പക്ഷേ ഹീറോയിൻ്റെ കൂട്ടുകാരി ഹീറോയെ തട്ടിമാറ്റി പിന്നീട് കൂട്ടുകാരിയും ഹീറോയിനും അവിടെ ഒരു ചെറിയ പണി നടത്തി അത് കണ്ട് ഹീറോയ്ക്ക് സഹിക്കാനായില്ല ശേഷം വീട്ടിലെത്തിയ ഹീറോയിനും കൂട്ടുകാരിയും ബാക്കി പണി അവിടെ വെച്ച് നടത്തി രണ്ടുപേരും പല രീതിയിലുമൊക്കെ വീട്ടിൽ കളിച്ചു മറിഞ്ഞു രണ്ടുപേരും ഹാപ്പിയായി പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ ഹീറോയോടുള്ള പ്രണയത്തെക്കുറിച്ച് കൂട്ടുകാരിയോട് പറഞ്ഞു പക്ഷേ അത് കേട്ടതും സങ്കടത്തോടെ കൂട്ടുകാരി അവിടെ നിന്നും പോയി ശേഷം ഹീറോയിൻ ഹീറോയുടെ അടുത്തേക്ക് പോയി അവിടെ വച്ച് ഇഷ്ടം പരസ്പരം തുറന്നു പറഞ്ഞ് അവർ അവിടെ വെച്ച് ഒരു പരിപാടി നടത്തി അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ ഹീറോയിൻ കൂട്ടുകാരിയുമായി വഴക്കായി ഇനി ഈ വീട്ടിൽ നിന്ന് താമസിക്കണ്ട എന്നും പറഞ്ഞ് കൂട്ടുകാരി ഹീറോയിനെ അവിടെ നിന്നും ഇറക്കി വിട്ടു ഹീറോയിൻ ഒരു റൂമ് വാടാക്കിയെടുത്ത് അങ്ങോട്ട് മാറി അടുത്ത ദിവസം രണ്ടാമത്തെ റൗണ്ട് മത്സരത്തിന് മുമ്പ് ഒരു ക്ലാസ് എടുത്തു തരണമെന്ന് ഹീറോയിൻ അവളുടെ ജഡ്ജിനെ വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ജഡ്ജ് ഹീറോയിന് ക്ലാസ് എടുക്കാൻ എത്തി ഹീറോയിന് നല്ല രീതിയിലുള്ള ക്ലാസ് അവിടെ വെച്ച് എടുത്തുകൊടുത്തു ആ കളി ഹീറോയിന് ശരിക്കും കോൺഫിഡൻസ് കൊടുത്തു അതുകൊണ്ട് തന്നെ ഹീറോയിന് സ്റ്റേജിൽ കയറി നന്നായി വയലിൻ വായിക്കാനും കഴിഞ്ഞു അതോടെ ഹീറോയിന് സെലക്ഷനും കിട്ടി അവൾ അവർക്ക് സന്തോഷമായി അതുകഴിഞ്ഞ് ഹീറോ അവളെ കാണാനായി അവിടേക്ക് വന്നു ഹീറോയുമായി നല്ല അടുപ്പത്തിലിരുന്ന് സംസാരിക്കുന്ന ഹീറോയിനെ ജഡ്ജ് കാണുന്നു അത് കണ്ടപ്പോൾ തന്നെ ഹീറോയിനെ തനിച്ചൊന്നു വരാനായി അയാൾ വിളിച്ചു പക്ഷേ വിളിച്ചത് നല്ല ഒരു കളി കൊടുക്കാനായിരുന്നു എന്ന് ഹീറോയിന് മനസ്സിലായി ഹീറോയിൻ ആ കളി നല്ലോണം ആസ്വദിച്ചു അവളും ഒട്ടു ഒട്ടുവിട്ടുകൊടുക്കാതെ തന്നെ കളി നടത്തി പക്ഷേ ഈ പരിപാടി കണ്ടുകൊണ്ട് ഹീറോ വന്നു ഹീറോയെ കണ്ടതോടെ ഹീറോയിൻ കളി നിർത്തി ഹീറോ അത് കണ്ട് വിഷമത്തോടെ ഇറങ്ങിപ്പോയി ഹീറോ അത് കണ്ടെന്നറിഞ്ഞപ്പോൾ ഹീറോയിന് സങ്കടമായി അതിൽ മനസ്സ് വിഷമിച്ച് ഹീറോയിൻ നാട്ടിലേക്ക് തിരിച്ചുപോയി നാട്ടിലെത്തിയ അവളുടെ സന്തോഷവും ഉത്സാഹവുമെല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ വയലിൻ വായനയെല്ലാം ഉപേക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു എല്ലാം മതിയാക്കി അവളുടെ അമ്മയുടെ ജോലിയിൽ ഹെൽപ്പ് ചെയ്യാനായി അവൾ തീരുമാനിച്ചു ഹെൽപ്പിങ്ങിനായി ജോലിക്ക് കയറിയ ഹീറോയിൻ കളികളുടെ രീതികളെക്കുറിച്ചും പല പല പരിപാടികളെക്കുറിച്ചുമൊക്കെ കണ്ട് മനസ്സിലാക്കി കണ്ണു തള്ളി നിന്നു ശേഷം അമ്മയോട് വളരെ വിഷമത്തോടെ അവിടെ വച്ചുണ്ടായ പരിപാടികളെ ഹീറോയിൻ തുറന്നു പറഞ്ഞു എന്നാൽ ഒന്നിനെക്കുറിച്ചും കുറിച്ചും ഓർത്ത് വിഷമിക്കാതെ തളരാതെ നീ തിരിച്ചുപോയി വിജയിച്ചു വരാനായി ഹീറോ അമ്മ അവളോട് പറഞ്ഞു അങ്ങനെ ഹീറോയിൻ തിരികെ പോകുന്നു തിരികെ അവിടെ എത്തി കൂട്ടുകാരെ കണ്ട് പിണക്കം മാറ്റിയ ശേഷം ഹീറോയിൻ നേരെ ഹീറോയെ കണ്ട് അവളുടെ കളിയുടെ രഹസ്യത്തെക്കുറിച്ച് അവനോട് പറഞ്ഞു ആരെങ്കിലും ചെവിയിൽ ഉമ്മ വെച്ച് തുടങ്ങിയാൽ പിന്നെ അറിയാതെ പണി നടത്തിപ്പോകുമെന്ന് ഹീറോയിൻ ഹീറോയോട് പറഞ്ഞു ശേഷം ഹീറോയിൻ സ്റ്റേജിൽ കയറി അവിടെ മത്സരം ആരംഭിച്ചു പക്ഷേ യാതൊരുവിധ പണിയും നടത്താതെ തന്നെ ഹീറോയിൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വയലിൻ വായിച്ച് തകർത്തു അങ്ങനെ മത്സരത്തിൽ അവൾ വിജയിച്ചു അത് കഴിഞ്ഞ് ഹീറോയിൻ ബാക്കിലേക്ക് പോയി അവിടെ ഹീറോയിന്റെ പുറകിലായി ഒരാൾ വന്നു നിന്നു ആദ്യത്തെ സംഭവം നടന്നപ്പോഴുള്ള അതേ സ്പർശനം കിട്ടിയപ്പോൾ ഹീറോയിൻ അത് ആരാണെന്നറിയാനായി തിരിഞ്ഞു നോക്കി അപ്പോഴാണ് ഹീറോയാണ് അതെന്ന് സിനിമയിൽ കാണിക്കുന്നത് ശേഷം അവർ കെട്ടിപ്പിടിച്ച് അവിടെ ഒരു ഉഗ്രൻ കളി നടത്തി അതോടെ സിനിമ അവിടെ അവസാനിക്കുന്നു ഈ സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ സിനിമ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ